വെച്ചായാൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന സ്നേഹിതരെ പള്ളിക്കൂദാശകാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് തരുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. വിനീത ഹൃദയനും ശാന്തശീലനുമായ ഈശോ ഒത്തിരിയേറെ കോപത്തോടുകൂടെ ദേവാലയം ശുദ്ധീകരിക്കുന്ന വചനഭാഗമാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. വിനീത ഹൃദയനും ശാന്തശീലനുമായ ഈശോ എന്തുകൊണ്ട് ഇത്രത്തോളം കോപത്തോടുകൂടെ ദേവാലയം ശുദ്ധീകരിച്ചു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം 16 തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് തിരുവചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ശുദ്ധീകരണമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത്. ഈ പിതാവുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് വളരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിലും വെച്ച് നീട്ടുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 3 അധ്യായം 16-17 തിരുവചനങ്ങൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. അതേ പ്രിയ സഹോദരരെ, നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. ദൈവം വസിക്കുന്ന ഇടങ്ങളാണ് ദൈവാലയങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടങ്ങളാണ് ദൈവാലയങ്ങൾ. അതേ ദൈവാലയമാണ് പ്രിയ സഹോദരരെ ഞാനും ഞാനടങ്ങുന്ന ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും. പത്രമാധ്യമങ്ങൾ നാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും പീഡന കേസുകളും. ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, നീയും ഞാനും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരുവാനായിട്ടാണ്. എന്നിലുള്ള ദൈവീക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അറിയുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും. എൻ്റെ ആലയമാകുന്ന ദൈവാലയത്തെ വിശുദ്ധിയോടുകൂടെ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ പ്രിയ സ്നേഹിതരെ, എൻ്റെ ചുറ്റുമുള്ള ദൈവാലയങ്ങളാകുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും ഒത്തിരിയേറെ തുറവിയോടുകൂടെ സ്നേഹിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വച്ചു നീട്ടുന്നത്. ഓരോ വ്യക്തിത്വങ്ങളും ദൈവാലയങ്ങളാകുന്ന ഓരോ വ്യക്തിത്വങ്ങളും എന്നെന്നും ബഹുമാനിക്കപ്പെടട്ടെ. ഈ പിതാവായ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഉരുവെടുക്കുന്നതാകട്ടെ ഓരോരോ ബന്ധങ്ങളും, നമ്മുടെ കുടുംബജീവിതങ്ങളും സമൂഹ ജീവിതങ്ങളും. അതിനായിട്ടുള്ള കൃപ ധാരാളമായി ദൈവം നമുക്ക് നൽകട്ടെ. ഈശോയുടെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.